enter choice. Enter choice. കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. അതിനെ നിങ്ങൾ വാടക മേടിക്കുന്നിടത്തോളം കാലം കള്ളം കയറാൻ നോക്കേണ്ട ചുമതല നിങ്ങൾക്കാ. അങ്ങനെ എന്നെ മാത്രം ഭാരവേൽപ്പിക്കേണ്ട. ഇന്ന് രാത്രി മുതൽ നമുക്ക് എല്ലാവർക്കും കൂടി കാത്തിരിക്കാം. എന്താ പോയി വണ്ടി എടുത്തുണ്ട് ചാടാൻ പറഞ്ഞു. പണ്ടാറങ്ങാട്ട് തന്നെ കളവൻ തൈല ഗേറ്റ് അടച്ചിട്ട് പോയി. എനിക്ക് അയാളാ വലിയ വായും തുറന്നിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങായിരിക്കും. വിളിച്ചാലോ? വിളിക്കുന്നതിലും ഭേദം ഇതങ്ങ് പൊളിച്ചാലോ? അത് വേണോടാ. എന്നാ പിന്നെ മതിൽ ചാടാം. അത്രയ്ക്ക് വൃത്തികേട് വേണോ? വേണ്ടി വരും. ഇവിടെയൊക്കെ ആ വേണം. ചെറുപ്പക്കാരായ കുറച്ച് ത്രില്ലൊക്കെ വേണം. ത്രില്ല് നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വേണ്ട. കൊമോൺ. धन्यवाद ഇന്നവനെ ശരിയാക്കണം വിടണ്ടടി പിടിച്ചോ പാദരാത്രി ആയാലും കിടന്നുറങ്ങൂല ഇപ്പൊ എവിടെ കയറി ഒളിക്കും ഞാനോ കേട്ടല്ലോ നോക്കാം ഇവിടെ കാണില്ല നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയേ അങ്ങോട്ട് പോയി നോക്കണോ പാത്രത്തിന്റെ കൊറേ നേരം ആയല്ലോ ചിരി തുടങ്ങിയിട്ട് കാര്യം എന്താ വെച്ചാ പറ ഞാൻ ഇവിടെ ചിരിക്കട്ടെ നിന്റെ സൗന്ദര്യം ശരീരത്തിന് നിങ്ങളുടെ അത്രയും വണ്ണമില്ലെങ്കിലും മുഖത്തിന് നിങ്ങളെക്കാളും സൗന്ദര്യമുണ്ട് നിന്റെ വാപ്പയ്ക്ക് ഇത്രയും സൗന്ദര്യം ഞങ്ങൾ പാരമ്പര്യമായിട്ട് സൗന്ദര്യമുള്ളവരായിരുന്നു അതെ അതെ സുസ്മിതാ സെന്നിനെ പോലെയുണ്ട് ആ കണ്ണാടി എടുത്ത് കാണിച്ചു കൊടു കണ്ണാടി നോക്കണം കാര്യമൊക്കെ കൊള്ളാം ഗുരുജി ഇവരങ്ങാൻ അറിഞ്ഞ ആ നിമിഷം നീ പുറത്താ കാണാം എന്തോന്ന് ഗുരുജി കരാട്ടെ സെമിനാർ കഴിഞ്ഞു വരുമ്പം നിന്നെ എല്ലാം ഇവിടെ ഒന്നും പുറത്താക്കിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സന്തോഷായിട്ട് കഴിഞ്ഞുകൂടാം ഒന്നോ രണ്ടോ മാസത്തെ പൈസയില്ല 6 മാസത്തെ പൈസ തരാനുണ്ട് ഞാൻ അവന്മാരോട് വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ നീ വയ്ക്കോ ആരാണ് തല്ലി പൊളിക്കുന്നേ ഉസ്മാനെ പോയി നോക്ക് എന്താണോ പേടിപ്പിക്കുന്നു ചേട്ടനായിരുന്ന എന്ത് രാവിലെ പോയി പണം എടുത്തോണ്ടോ ഏത് പണം പേപ്പറിന്റെ അത് തന്നില്ലായിരുന്ന 1 മിനിറ്റ് ഇപ്പൊ എടുത്തോണ്ട് വിനോദേ കലകമല്ലടാ പിന്നെ നിന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് കാണണോന്ന് പറഞ്ഞു ചെല്ല് ദൈവമേ ഇവനും ഫ്രണ്ടാ ഒരു മാസത്തിൽ കൂടുതൽ കുടിശ്ശിടാൻ ആരെയും സമ്മതിക്കാറില്ല താ പോട്ടെ തരാനാ തരാൻ വല്ല വേണ്ടേ അപ്പൊ താൻ രൂപയും കൊണ്ടുവന്നല്ലേ രൂപ ഓ പത്രത്തിന്റെ രൂപ എത്ര 387 387 ഞാൻ ഇപ്പൊ കൊടുത്തേക്കാം മേഡം ഇവിടെ തന്നെ കാണണം ഒളിച്ചിരിക്കുക എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ കനകം എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ചേട്ടൻ പോയിക്കോ എന്റെ കാശ എവിടെ കാശ അവന്മാര് തന്നില്ലല്ലേ അവന്മാരുടെ ഒരു കാര്യം ഇനി താൻ പോയിട്ട് വേറെ ആളിനെ വിടാൻ ഇന്നെന്റെ പൈസ തന്നില്ലെങ്കിൽ എല്ലാവരും വിവരം അറിയും ഇനി എന്തോന്നറിയായി इत्र एंत कलकन रू दिवस कलो इन कल या वीटोट वो पाल कोल शरीर आगपाड़ी सहोद ब्रदर क बाकी अल मिलमयो मिलमयो कनकम पटेंगे अब कनकमें हीट कनकम मिल्क पाल मिल्मा पाल तरह स्थापन अब पाल को मोटे पालों वेटी विंगालो कनकम चूड़वे हीट सहोदरी विकार जीविया पेंकुट्टिकळे कണ്ടാൽ ആ നിമിഷം തന്നെ ഇവൻ പ്രേമ പരവശനാണ് സ്വന്തം ബോഡിയെ കുറിച്ച് എനിക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ അല്ലേ ചായ എടുത്ത മുഴുവൻ പൊട്ടിച്ചടിച്ചടാ തൊട്ടി ആരാ ഉരിജി ഉണ്ടോ ആ എന്താ പ്രശ്നം ഉരിജി ഉണ്ടോടോ കാര്യം എന്താണെന്ന് പറ നേരിട്ട് പറയാനുള്ളതാ നേരിട്ട് പറയാൻ ആള് സ്ഥലത്ത് വേണ്ടേ ആരാ എന്താ കാര്യം ഉരിജി ഇല്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങേർക്ക് കുറച്ച് കാശ് കിട്ടുന്ന കാര്യമായിരുന്നു കാശോ എന്താ കാര്യം സൗത്തിലെ ഗോൾഡൻ ബാർ ഈ ഇച്ചാന്റെ വകയാ ഒരുപാട് കളിച്ചു കളഞ്ഞതാ മക്കളെ ഇനി ബാറും കൂടെ ബാക്കിയുള്ളൂ അതും കൂടെ പോയാ പിന്നെ മരിക്കേ വഴിയുള്ളൂ അടിവല്ലോ നിന്നടേ അടിയാക്കാം എന്താ ചേട്ടാ പ്രശ്നം പ്രതാപം മുലാളിയെ കേറ്റി പിടിച്ച ഇച്ചാനാ ബാർ എടുത്തത് ഇപ്പോ അതെങ്ങനെങ്കിലും കൈക്കലാക്കണമെന്നുള്ള വാശിയിലാ മുലാളി നല്ല കച്ചവടമുള്ള സമയത്ത് അവർ അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കും കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് അടിച്ചു തകർത്തതേ 2 ലക്ഷത്തിന്റെ ലിക്കറാ ബഹളം പേടിച്ച് ഇപ്പോ ആരും അങ്ങോട്ട് വരാറില്ല അപ്പോഴാ ഗുരുജിയെ കുറിച്ച് അറിഞ്ഞത് എങ്കിൽ പിന്നെ അതും കൂടി ഒന്ന് നോക്കാന്ന് കരുതി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛാ എന്താ പോവാൻ വരട്ടെ ഞാൻ സോൾവ് ചെയ്യാം ഒരു മിനിറ്റ് കേട്ടോ ഇനി ഒന്ന് ഹ അച്ഛന്റെ ബാറിലെ ഗുണ്ടാഴ്ച നിർത്തുന്നാ പോരെ അതോ ഇനി ഗുരുജി എന്നെ നേരിട്ട് ഇടപെടണമെന്നുണ്ടോ ഗുരുജി നേരിട്ട് വരണമെന്നൊന്നുമില്ല പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ വിചാരിക്കലും നടപ്പിലാക്കലും ഒക്കെ ഞങ്ങൾ ചെയ്തോളാം അനന്താഞ്ചങ്ങ് തന്നാ മതി ചേട്ടോ വെടി പൊട്ടിയാ പോരെ അതല്ല പോഹ കണ്ടാലേ വിശ്വസിക്കത്തുള്ളോ അല്ല അങ്ങനെയൊന്നുമില്ല ഇപ്പ എത്ര വേണം ഇപ്പ തൽക്കാലം കുറച്ചെന്തെങ്കിലും തന്നാ മതി ബാക്കി സംഗതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം इन तल्लुकोंड ओडुन्नेंकिलुम काशु तरातिरिक्कंडो इप्पो इदिरिक्कट्टे एन्ना पिन्ने ഞങ്ങൾ ഇറങ്ങാം ചേട്ടൻ ധൈര്യമായിട്ട് പോക്കോ ബാക്കി പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം ആരെ നമ്മളെ അങ്ങനെ പറ വീട്ടിലുണ്ടാക്കുന്നത് പോലെയല്ല നല്ല ടേസ്റ്റ് കറക്റ്റ് വീട്ടിലുണ്ടാക്കുന്ന നീയാണല്ലോ ഒരു മറ്റത്തെ പറച്ചിൽ പറഞ്ഞുണ്ടല്ലോ നീ എന്നെ പറ്റി എന്തു വിചാരിച്ചടാ നിന്നെ കുറിച്ച് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഈ സദസ്സിൽ കൊള്ളുകടാ നീ വെറുതെ ഓരോ പറഞ്ഞാ മനസ്സുവശിപ്പിക്കാൻ നീ എങ്ങനെ നടക്കും എനിക്കിത് വേണം കയ്യാണോ വളരണത് കാലാണോ വളരണത് നോക്കി നിനക്കൊക്കെ ഞാൻ വെച്ച് വിളമ്പി തന്നില്ലടാ എനിക്കിത് വേണം ആ പോട്ടെ 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 തുടങ്ങി Oop! മോളോട്ടിന്റെ പനി പറഞ്ഞോ? ഇല്ല. ഓ യോ, നല്ല ചൂടുണ്ടല്ലോ. ഇത്രയും നേരം തുണി നനച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് തന്നെ മോളോട്ട് ഡോക്ടറെ കാണിക്കണം. പനി ഇങ്ങനെ കൂടി കുറഞ്ഞിരിക്കുന്ന നല്ലതല്ല. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. നീ കഴിച്ചില്ലേ? ഇല്ല. മോളൂട്ടിയുടെ കരച്ചിൽ കാരണം ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഞാൻ പോയി എന്തായാലും വാങ്ങിച്ചോണ്ട് വരാം. ഇനിയൊന്നും വേണ്ട, എനിക്ക് വിശപ്പില്ല. ചേട്ടനും ചേച്ചി ഒന്നും അറിയാതെ പോയി. നിന്റെ കഷ്ടപ്പാട് ഓർക്കുമ്പോഴാ. नोटिस अंगोट कोड करा, ना सुजीवे, निंदे कार ले, अवला वंडी उन्नों तो मुट्टी चढ़ा, अरे, अवला है ना आनीदा, ए, कम ऑन, हरे നീ വണ്ടി കൊണ്ട് നിടിച്ചിട്ട് അറിയാത്ത ഭാവത്തിൽ കടന്നു കളഞ്ഞല്ലേടി? സോറി, അബദ്ധം പറ്റിയതാ. അത് നിന്റെ അടുത്ത് പറഞ്ഞോ? ഇനി എനിക്ക് ഡാമേജ് ക്ലെയിം കിട്ടണം. അതിന് അത് അത്ര വലിയ മുട്ടലൊന്നും അല്ല, ഒന്ന് ചെറുതായി വരച്ചതേ ഉള്ളൂ. അതെ, നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതിന് പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഇത് പിടിച്ചേ. 100 rupees. അതെ, അത് നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി. 2000 rupees വേണം. 50 രൂപയുടെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കും, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആനയ്ക്ക് വടിചാരിയത് പോലുള്ള നിപ്പ് കാണുമ്പം പ്രേമിക്കണ്ടെന്ന് തോന്നുന്നു. ഈ അനിത എന്താ അത്ര താമസിക്കുന്നത്? ഞാൻ പ്രേമിക്കാത്ത കാര്യം ഇതാണ്, എനിക്കിങ്ങനെ നിൽക്കാൻ നേരമില്ല. ഓ, നേരെ ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങ് പ്രേമിച്ച് തകർത്ത് കളഞ്ഞ. പെമ്പിള്ളേർ മുഴുവൻ നിന്നെ കണങ്ങനെ ക്യൂ നിൽക്കില്ലേ? കണ്ട അമിതാഭ് ബച്ചനെ പോലെയല്ലേ നീ ഇരിക്കുന്നത്? ആണോ? ആണ്. പുള്ളിക്കാരന് എന്നെ പോലെ വണ്ണം കുറവല്ലേ, പക്ഷെ എന്റെ അത്ര പേഴ്സണാലിറ്റി വരുമോ? നിന്റെ അത്രയും പേഴ്സണാലിറ്റി കണ്ട ഒരു മനുഷ്യനെ പോലെ തോന്നുന്നു. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു തന്നെ എന്നെ കൊണ്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കുമെന്ന്. ഇനി ജമ്മത്ത് നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യണ പരിപാടിയേ ഇല്ല. നിങ്ങളായി നിങ്ങളുടെ പ്രേമമായി ഞാൻ പോകുവാ. ഉസ്മാനെ പോരുത്. പോവും പോരെന്നാണ് പറഞ്ഞത്. പോകണോ? എന്നാ പോടാ. ക്ലിയർ ആയിട്ട് സോറി വിനോദ്, ഞാൻ അല്പം ലേറ്റായി. വരില്ലെന്ന് കരുതിയില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല അല്ലേടാ? അതെ, പക്ഷേ കൂട്ടുകാരികൾ ആരെങ്കിലും കൂടെ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതി. ഞാനും ഷീബയോ ബിൻസിയോ ആരെങ്കിലും കൂടെ കൊണ്ടുവന്നിട്ടായിരുന്നോ? അതിനെ ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല. അതെന്ത്? പ്രദീപിന്റെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയില്ലേ. അയ്യോ, ഞാനിപ്പോ പഴയതുപോലെ അല്ല, വളരെ ഡീസന്റ്. അയ്യേ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ പോവാം. ആശംസ താൻ പറയുന്നത് പോലെ എടാപിടിയെന്ന് കാര്യം സാധിച്ചു തരിക എന്ന് വെച്ചാൽ ഇത്തിരി പ്രശ്നം തന്നെയാ. പ്രതിപക്ഷം മാന്തി നോയിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു തരിമ്പ് കിട്ടാൻ. അങ്കിളെ, അടിയും പിടിയും ബഹളവും പതിവാക്കിയ ആള് വരാതെ ആ ബാർ നമുക്ക് തന്നെ കിട്ടുന്ന വെച്ചാ ഞാൻ ഇവരെ പറഞ്ഞു വിട്ടത്. പക്ഷേ ഗുരുജിയുടെ ആൾക്കാര് അങ്ങനെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ഷോപ്പ് ലേലത്തിന് തന്നെ അവന്മാർ ചുമ്മാ നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയതാ. വർമ്മ സാറ് പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ അവന്മാരെ ഒതുക്കാവുന്നതേ ഉള്ളൂ. പോലീസ് വിരട്ടിയാൽ ഒതുങ്ങുന്ന കേസൊന്നുമില്ല അവന്മാര്. വെട്ടൊന്ന് തുണ്ടണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരാ. ഓ, ഇക്കാര്യം പാർട്ടിക്കാരറിഞ്ഞാൽ എനിക്കതിനുള്ള വിലയും പോവും. എന്ന് പറഞ്ഞാൽ കാര്യം നടക്കോ? ഈ കഥറൊടുപ്പിൽ ഇസ്തിരിപ്പാടുമായാതെ പൈസ സമ്പാദിക്കണമെങ്കിൽ അല്പം ചീത്തപ്പേരൊക്കെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. മതി മതി, കൂടുതൽ കയറി ഞാൻ കൊത്തണ്ട. നിന്നെയും നിന്റെ അമ്മാവനെയും പേടിക്കണമെന്ന് വെച്ചാ അത് കുറച്ച് കൂടുതലാ. അതുകൊണ്ട് കൂടുതൽ ഉപദേശമൊന്നും വേണ്ട കേട്ടോ. പിന്നെ മതി, വല്ലവരോടും തോറ്റതിന് തമ്മിൽ തല്ലിച്ചാകണ്ട. ഗുരുജി അവന്റെ കൂടെയുള്ള നാലഞ്ച് ചാവാലി പിള്ളേര് ചേരിയിലെ കുടിലിന്ന് ചോര വീഴ്ത്തി വളർത്തിയെടുത്ത ഞാൻ ഈ സാമ്രാജ്യം, അതിന്റെ വളർച്ചയ്ക്ക് വിലക്കായി മുമ്പിൽ നിൽക്കുന്ന നാലഞ്ച് തലകൾ കൂടി വെട്ടാനും എനിക്ക് മടിയില്ല. അതിനുവേണ്ടി നാളെ അവനിവിടെ എത്തും. ഡിസൂസ പഴയ വല്ല സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ വാ വാ ഒരു കോളത്തിട്ടുണ്ട് വില തന്നില്ലെങ്കിലും സാരമില്ല തല ഒഴിച്ച് തന്നാ മതി കൂടുതലുണ്ടോ കൂടുതലൊന്നുമില്ല ഒരേ ഒരു ജോഡി എന്നതാ സാധനം സാറേ എടുത്തോണ്ട് വാ ദേ ഇരിക്കുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഓണറും ഭാര്യ രണ്ടും പഴയ സാധനങ്ങളാ ഇവിടെ ഭയങ്കര ശല്യം എടുത്തോണ്ട് പോടാ ഞാൻ അറിയാതെയാണ് ചേച്ചി ഇവൻ ചേച്ചി ഉപദ്രവിച്ചോ എന്താണ് നീ ഉപദ്രവിച്ചോടാ എന്താണ് പ്രശ്നം മദാമ്മ മദാമ്മ സാരി ഉടുത്ത മദാമ്മ എവിടെ നമ്മുടെ ഫ്ലാറ്റിന് മുമ്പിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാ എന്നെ അന്വേഷിച്ചു ഇത്ര വിദ്യാഭ്യാസം എടാ കഴിഞ്ഞ മാസം കോവളം ബീച്ചിൽ വെച്ച് മീറ്റ് ചെയ്ത മദാമയായിരിക്കും അവർക്ക് നമ്മളെങ്ങനെ അറിയാം അന്ന് ഞാൻ അഡ്രസ് കൊടുത്തിരുന്നു ആ മദാമയാണ് ഈ മദാമയെങ്കിൽ ഇന്ന് മുഴുവൻ അവരുടെ ചെലവിൽ നമുക്ക് മേയാം നോക്കാം ഒന്ന് വേഗം പാടാം ഞാൻ കാണിച്ചു തരാം എവിടെയാ മദാമ ഇവിടെ നിന്നിരുന്നതാണല്ലോ ഇതിപ്പോ എങ്ങോട്ട് പോയി എവിടെ നിന്നിരുന്നു ഇവിടെ ഇവിടെ എവിടെ സ്വപ്നം കണ്ടായിരിക്കും എനിക്ക് കൈ തന്നതാണല്ലോ കൈ തന്നു എന്നിട്ട് ആ കൈ എവിടെ ഇവിടെയുണ്ട് എവിടെയാ ഇതാണോടാ മദാമ ഇതുവരെ നാടൻ ഭയങ്കര വിത്തായിരിക്കും അച്ഛൻ പറങ്കി അമ്മ നാടനും ലേശം പെശകാണെന്നാ തോന്നുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ തുടങ്ങിയവൻ നമ്മളായിട്ട് ശ്രമിച്ചില്ല എന്ന് വേണ്ട ആ പിന്നൊരു കാര്യം അവിടെ ഇവിടെ ഒളിഞ്ഞു നോക്കി സംഭവം കൊളവാക്കരുത് കേട്ടോ ആ കാര്യം ഇവനോട് പറഞ്ഞാൽ മതി ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും ഞാൻ ഡീസന്റ് അല്ലേ എന്റെ കാര്യം പറഞ്ഞു ഇത് മോളുടെ പാവക്കുട്ടിയാ മോളുടെ പേരെന്തുവാ മോളുടെ മമ്മിയുടെ പേരെന്താ നിനക്ക് മമ്മിയുടെ പേര് എന്നെ അറിയണോ അല്ലേ അയ്യോ അറിയാൻ വേണ്ടി ചോദിച്ചല്ല വീട്ടിൽ വരുന്ന കുട്ടിയോട് എന്തെങ്കിലും ചോദിക്കണ്ടെന്ന് വെച്ച് ചോദിച്ചാണ് അങ്ങനെ വീട്ടിൽ വരുന്നവരോട് എന്തെങ്കിലും ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല മോൾ അങ്കിൾമാരുടെ ഫ്ലാറ്റ് കാണാൻ വരുന്നോ അകത്ത് വന്നാ മോക്കൊരു കുരങ്ങച്ചിനെ കാണിച്ചു തരാം മോള് കുരങ്ങനെ കണ്ടിട്ടുണ്ടോ അവൾ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ മോൾക്ക് കാണണോ ഇവരുടെ ചെന്ന കാണിച്ചു തരും എടാ സുധി ഒന്ന് കാണിച്ചു കൊടുത്തേ ആ കുരങ്ങനെ കാണാൻ വന്നതാ എന്നെയാ നിന്നെ തന്നെ മക്കളിക്ക് വരീ അങ്കിളിനോട് ചാടാൻ പറ നല്ല മോളല്ലേ എന്തോടെ ഒരു കൾച്ചറില്ലാത്ത പോലെ എന്ത് ഇനി അങ്ങോട്ട് പോയ മമ്മി പിണങ്ങ് കേട്ടോ ഇനി പോവോ അച്ഛൻ എന്തിനാ ഫ്രണ്ട് ഡോർ തുറന്നിട്ടത് എന്താ ഇവൾ അടുത്ത ഫ്ലാറ്റിൽ പോയി കയറി അങ്ങോട്ട് പോയത് നല്ല അടിയുടെ കുറവാ അല്ലേ പാവം എന്നിട്ട് അധികാരം കാണിക്കുന്നേ അല്ല അച്ഛനത് എന്ത് ഭാവിച്ചാ വയ്യാണ്ടിരിക്കെ രാവിലെ പച്ചവെള്ളത്തിൽ കുളിച്ചു അല്ലേ വയ്യാന്നുള്ളത് നേരന്നെയാ മോളെ എന്നാലും രാവിലെ ആവുമ്പോ കുളിക്കാണ്ടിരിക്കാൻ വയ്യ കുട്ടി കൃഷ്ണ ഗുരുവായൂരപ്പ ആ കുട്ടിയെ നോക്കേ ഞാൻ പോവാ നീ പടക്കാടാ അവള് വരാറാകുന്നേ ഉള്ളൂ എടാ സോഫി കൃത്യ 8:30 ബസ് സ്റ്റോപ്പിലെത്തും 8:30 ബസ് വരും ബസ്സിൽ കയറിയുണ്ടല്ലോ ഒരക്ഷരം ഉണ്ടാൻ പറ്റില്ല പറയാനുള്ളത് ഡെയിലി ഒന്നും തന്നെയല്ലേ പറയുന്നത് പിന്നൊരു കാര്യം എന്നെ കൂടി കൊണ്ടുപോകുന്നത് നിനക്കൊരു പ്രശ്നമാകും എന്തോ നടാ നിന്നെക്കാൾ എനിക്ക് സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ട് നിന്റെ ലവർ എന്നെ കയറി ലവ് ചെയ്താൽ ഞാൻ നിസ്സഹായനാകും നീ ഇവന്റെ കാര്യം ഓർത്ത് പേടിക്കേ വേണ്ട കാര്യം ഇവന്റെ മോന്താണ്ട പിന്നെ പട്ടി പോലും വെള്ളം കുടിക്കില്ല ശരിയാ എന്നെ കാണുമ്പോ നീ പലപ്പോഴും വെള്ളം കുടിക്കാതെ കിടക്കുന്ന ഞങ്ങൾ മതി മതി എടാ ഉസ്മാനെ ഞങ്ങൾ പോവാ നിക്ക് നിക്ക് ഞാൻ റെഡി. എനിക്ക് പാന്റും കുപ്പായം ഒന്ന് കേറ്റിയാ മതി. അല്ല നീ എങ്ങോട്ടാടാ? നിങ്ങൾ എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെ. ആ ഗുരു ഉച്ചക്കെത്തും. നല്ല ആഹാരം ഉണ്ടാക്കണം. ആര്? ഞാനാ. പിന്നെ ആര്? നീ ആരടാ? നീ കുറെ നാളായിട്ട് ഈ കൂട്ടത്തില് നല്ല ടേസ്റ്റ് ആയിട്ട് ആഹാരം ഉണ്ടാക്കുന്നത് നീ മാത്രമല്ലേ ഉള്ളൂ. നീ അല്ലടാ ഞങ്ങളുടെ അന്നദാതാവ്. നിങ്ങൾ എല്ലാവരും കൂടെ ട്യൂബ്ലൈറ്റ് പോലുള്ള എന്റെ ഫീച്ചർ ഈ അടുക്കളയിലിട്ട് കരി പിടിപ്പിച്ച് കളയും. ഞാനൊരു പുഹക്കുഴൽ പോലെ കരി പിടിച്ച് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തോളാം. പോരെ? മതിയല്ല മതി. ഓടാ ട്യൂബ്ലൈറ്റ്. ആ സമയം ഒരുപാടായി. വാ ബസ് പോയിട്ടുണ്ടാവൂടെ? ഒന്ന് വേഗം നടക്കാം. സമയം എത്രയായി? അളിയ സോഫിയ കൂട്ടത്തിൽ മറ്റേ കുറിച്ചുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇത് പെശക പാർട്ടിയാണെന്ന്? എടാ നിനക്ക് ഏത് പെണ്ണിനെ കണ്ടാലും പെശകാണോ? എവിടെന്നേലും മേടിച്ച് കിട്ടുന്ന കേട്ടോ. അവസാനം നീ നിന്റെ ഭാര്യയായിട്ട് പോകുമ്പോഴും നാട്ടുകാർ പറയും. ബസ് വരുന്നു. ഓ എടാ കിടന്ന് ബഹളം വെക്കണ്ട. അവള് അതിനകത്ത് തന്നെ കയറും. പക്ഷെ ഒരു തണല്ലോ ഒന്ന് ട്രൈ ചെയ്താലേ. മാറി നിന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വിജയലക്ഷ്മി നിങ്ങളുടെ കെമിസ്ട്രി ലെക്ചറാണ്. ഇനി ഒരു പരിചയപ്പെടലാവാം ഇല്ലേ? യെസ് യു ഐ എം മീര നായർ. സൈലൻസ് പ്ലീസ്, സൈലൻസ്. ഇപ്പൊ എന്താ ബെല്ല്? ഇന്ന് കെഎസ്ഒയുടെ സ്ട്രൈക്കാണ് മാഡം. അപ്പോ നമുക്കിന്ന് പരിചയപ്പെടാൻ പോലും കഴിയില്ല അല്ലേ? മാഡം റെഡിയാണ്, ഞങ്ങളും റെഡിയാ. കോളേജിൽ മൊത്തം 5-6 പേർ മാത്രമുള്ളവരുടെ സ്ട്രൈക്കാണ് മാഡം. അതൊന്നും അല്ല എനിക്കറിയേണ്ടത്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അല്ല ഇനി ആർക്കെങ്കിലും ഇറങ്ങിപ്പോണെങ്കിൽ പോവുകയും ചെയ്യാം. അനുഭവമുണ്ടല്ലോ ഇത്ര വേഗം അങ്ങ് മറന്നോ? സോമനസാലെ ആർക്ക് വേണമെങ്കിലും പോവാം. ക്ലാസ് തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാവരും ഇറങ്ങണം. നിങ്ങൾക്ക് ഇറക്കാനുള്ളത് പോലെ തന്നെ ഇറങ്ങാതിരിക്കാനുള്ള അവകാശം ഇവർക്കും ഉണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്, നിങ്ങൾ ഇതിൽ ഇടപെടരുത്. അത് തന്നെ ഞാനും പറഞ്ഞത്. ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന്. ആർക്കെങ്കിലും പോണെങ്കിൽ പോവാം. ഓക്കെ ഓക്കെ. എന്താ അവിടെ ബഹളം? ഇരിക്കണോ? ഇരിക്കെല്ലാരും. ബാക്കി എല്ലാരും പുറത്തേക്ക് പോയേ. രാജീവേ, എല്ലാരും വിളിച്ചോണ്ട് പുറത്തേക്ക് പോ. ഔട്ട്. വാടാ വാടാ. Madam, you can continue the class. Thank you, sir. Okay. Students എല്ലാവരും മാഡത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. സജീവനെ സംഘത്തിൽ ഫയർ ചെയ്ത് വിട്ടതിന്. ഞാൻ സത്യം പറഞ്ഞല്ലേ? ടീച്ചർ വന്നു അന്ന് തന്നെ ഷൈൻ ചെയ്തെന്ന് കേട്ടല്ലോ. അവര് കുട്ടികളല്ലേ? ആ. നമ്മളും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഏയ്, അവനും അവന്റെ ഗാങ്ങും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഭാരം തന്നെയാണ്. He is a useless ugly chap. ആൾക്കാരാ ഇതിനകത്ത് ഫസ്റ്റ് എയ്ഡിനുള്ള മെഡിസിൻസ് ഉണ്ട്. ക്ഷമിക്കണം, ഒന്ന് ചോദിച്ചോട്ടെ, ആവശ്യത്തിന് ആരോഗ്യവും വിദ്യാഭ്യാസവും ഉള്ള നിങ്ങൾക്ക് തൊഴിലായി ഈ കൂലിത്തല്ല് മാത്രമേ ലഭിച്ചുള്ളൂ? എവിടെയൊക്കെ നിങ്ങളെ ഓർത്ത് കാത്തിരിക്കുന്നവരും വേദനിക്കുന്നവരും കാണില്ലേ? നിങ്ങൾ ഈ മാർഗം ഉപേക്ഷിക്കണം. ഒരു സഹോദരിയുടെ അപേക്ഷയായിട്ട് ഇത് കണക്കാക്കണം. പള്ളിമുക്ക് വരെ അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല. അങ്ങോട്ട് ആക്കി തരുന്നു പറഞ്ഞില്ലേ? അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല, ആ റോഡൊക്കെ ചീത്തേക്കാ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ കേൾക്കാം, അങ്ങോട്ട് ഇറങ്ങിക്കേ. ഓട്ടോ ഓട്ടോ എങ്ങോട്ടാ? പള്ളിമുക്ക് എങ്ങോട്ടാ? ജോസ് ജംഗ്ഷൻ. എന്നെ ഒന്ന് പള്ളിമുക്കിലാക്കണം. പള്ളിമുക്കിലേക്കോ? ദയവ് ചെയ്തൊന്നും ആക്കിത്താ. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ആശുപത്രിയിൽ നിന്ന് വരിക. ഇത് നടക്കാൻ വയ്യാത്തോണ്ടാ. എന്നാ കയറിക്കോ. വയ്യാത്ത ആളല്ലേ? 25 രൂപ തന്നാ മതി. മീറ്റർ ചാർജ് 12 രൂപയല്ലേ ആവുള്ളൂ. ആ എന്നാ മീറ്റർ ചാർജ് കൊടുത്ത് പോയാൽ മതി. കാർന്നോറൊന്ന് ഇറങ്ങിക്കേ. ഇങ്ങനെ പറഞ്ഞാൽ ഇറങ്ങി കാർന്നോരെ. പള്ളിമുക്കിലേക്ക് പോകാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങുന്നേ അയിൽ പഠിച്ച് തള്ളണോ? മര്യാദ പറഞ്ഞല്ലേ ഇങ്ങോട്ട് ഇറങ്ങാൻ. മരുന്ന് എന്താ കാർന്നോർക്ക് പള്ളിമുക്കിൽ പോകണം പോലും. കാശൊട്ട് കൂടുതൽ തരത്തൂല്ല. ഓ ഇവന്മാര് വയസ്സന്മാരെ കേട്ടില്ലായിരിക്കും, പെണ്ണുങ്ങളെ മാത്രമേ കേട്ടുള്ളൂ. അല്ലടാ അമ്മാവൻ കേറും. അങ്ങോട്ട് പോയില്ലാന്ന് പറഞ്ഞില്ലേ? പറ്റില്ല. ഓട്ടോക്കൂലി മേടിക്കണ്ടല്ലേ? വീട്ടിലുള്ള വാങ്ങിട്ട് ഓടാ. നീ ഇവിടെ ഞങ്ങൾ പറയാനേക്കാം. വണ്ടി വിടാ അല്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ ഒറ്റ. മറ്റേതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാന്ന് വെച്ചാൽ ഒരു 10,000 രൂപയിലും വേണ്ടി വരും. ഞാൻ പറയാം, നീ മോളെ നോക്കൂ. വിനോദേ, പ്രദീപേ, അമ്മാരോടെ ഹോസ്പിറ്റലിലോട്ട് വന്നില്ലേ? ഇല്ല. ആട്ടെ, കുഞ്ഞിനെങ്ങനെയുണ്ട്? അല്പം കൂടുതലാ. അവിടുന്ന് വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇവിടെ 5000 രൂപ ആണല്ലോ. 5000 രൂപയോ? ഇവിടെ 2 രൂപയ്ക്ക് എടുത്തും ഗുസ്തി പിടിച്ചിട്ടിറങ്ങി പോയതേ. ഗുരുജി വരാതെ ഇവിടെ ഒറ്റ പൈസ. ഗുരുജി എപ്പോ വരുമെന്ന് കരുതിയാൻ ഇന്നെന്റെ മോളെ അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ എനിക്കിപ്പോ എങ്ങനെയാലും കുറച്ച് രൂപ കിട്ടിയേ പറ്റൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറിയാലോ. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ള അല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു വിധത്തിലാ കാര്യങ്ങൾ റോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. കള്ളത്തരം കാണിക്കാതെ ഇപ്പം ഈ പണിയിൽ വലിയ ലാഭമൊന്നുമില്ല. അതിന് അവന്മാരോട്ട് സമ്മതിക്കത്തുമില്ല. അപ്പോൾ ഇത്രയും രൂപ കുറച്ച് ദിവസത്തേക്ക് കടായിട്ടെന്നൊക്കെ പറയുമ്പോൾ, ആ പിന്നെ ഒരു ജോലിക്ക് കൂലി കൊടുക്കാനായി വെച്ച കുറച്ച് പൈസ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ആ പണി സുധിയെ കൊണ്ട് പറ്റുമെന്നറിയില്ല. ജോലി എന്തായാലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. കുറച്ച് റിസ്ക്കുള്ള പണിയാ. എൻ്റെ സ്റ്റോറിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്പിരിറ്റ് ഇരിപ്പുണ്ട്. അതെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എത്തിക്കണം. ആ പ്രതാപൻ്റെ ശല്യം കാരണം അത് അനക്കാതെ അവിടെ തന്നെ വെച്ചിരിക്കുക. ഞാൻ ചെയ്തോളാം. നന്ദി കാണിക്കണ്ടേ? തലിക്കോ എന്താടാ പറഞ്ഞ? സാറിനൊരു വിസിറ്റർ ഉണ്ട്. എന്താ ജാമ്യത്തിൽ ഇറക്കാൻ? നിങ്ങൾ ഇവന്റെ ആരാ? പറയാൻ ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് വെച്ച് വിടാതിരിക്കാൻ വല്ല നിയമമുണ്ടോ? ഇങ്ങോട്ടാടോ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാൻ പറയണം അവനോട്. ഇല്ലെങ്കിൽ മതി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇറക്കി വിടറോ? എന്റെ എല്ലാമായ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെ ജീവിതം ആ മഴയത്ത് പൊട്ടി വീണ ഇലക്ട്രിക് കമ്പിയിൽ അവസാനിച്ചപ്പോൾ അവരുടെ രണ്ട് കുട്ടികളെയും എന്റെ പെങ്ങളെയും നോക്കേണ്ട ബാധ്യത എന്റെ ചുമലിലായി. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ടീച്ചർ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ പോളോട്ട് ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. സംസാരിച്ചിരുന്ന സുധി ഊണ് നിർത്തിയോ? മതി ചേച്ചി. ഇവൾക്കും ഉണ്ടായിരുന്നു ഒരു ചേട്ടൻ. ബോംബെയിലെ അധോലോകം അർജുൻ എന്ന പോലീസ് ഓഫീസറെ വെട്ടി നുറുക്കിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകനെയാണ്. അവൻ്റെ ഓർമ്മയ്ക്കായി മിനിമോളെ മാത്രം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ പ്രസവിക്കാതെ തന്നെ ഇവൾ മിനിമോളുടെ മമ്മിയുമായി. ഇപ്പോഴവളുടെ മമ്മിയും ഡാഡിയുമൊക്കെ ഇവള് തന്നെയാ. ആദ്യം നിങ്ങളെയൊക്കെ കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അത് മാറിയെന്ന് മാത്രമല്ല ദുഃഖം തോന്നാറുണ്ട്. എനിക്കറിയായിരുന്നു ഇപ്പൊ നിങ്ങൾ എത്തുമെന്ന്. വരൂ. അവരെത്തി. സുധി കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ആരും ഒന്നും കഴിച്ചു കാണില്ലെന്നറിയാം. കുറച്ച് ചോറുണ്ട്, ഞാൻ പ്ലേറ്റ് എടുത്ത് വെക്കാം. വേണ്ട ടീച്ചർ, ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നല്ലേ, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. ചോറ് തന്നെ ആയിക്കോട്ടെ ടീച്ചർ. ചോറ് മാത്രം മതിയോടാ? ഇപ്പൊ അത് മതി. ആ മതി ടീച്ചറെ. പിന്നെ ഈ ടീച്ചർ വിളി ഉണ്ടല്ലോ, ഇനി അത് വേണ്ട. അതിന് എന്തോ ഒരു അകൽച്ച. സാറും കുട്ടിയും പോലെ ചേച്ചി എന്ന് വിളിച്ചാ മതി. പിന്നെ ഇത് കഴിക്കുന്നതിന് മുൻപ് ഒരു വാക്ക് എനിക്ക് തരണം. ഇനി അക്രമത്തിന്റെ വഴിയിലൂടെ ഭക്ഷണം തേടില്ലെന്ന്. എവിടെടാവൻ നിന്റെയൊക്കെ ഗുരുജി? ചേട്ടൻ പോ, ഞങ്ങക്ക് മേലാന്ന് പറഞ്ഞില്ലേ? അത് കൊള്ളാമല്ലോ. അപ്പൊ പൈസ മേടിച്ച് എന്നിട്ട് ഇപ്പൊ മേലാന്നോ? വാടകക്കാരനെ ഇറക്കി വിടാന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നും, അതേ സമയത്ത് ഇറക്കി വിടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കാണും. അയ്യോ, ഞങ്ങൾ അങ്ങനെയും ചെയ്യുന്ന പാർട്ടികളല്ല. അതെ, ഈ കൂലിത്തല്ല് പരിപാടി ഞങ്ങൾ നിർത്തി. ഇറങ്ങി വരാൻ പറയടാ പട്ടിയോട്. അവൻ വന്ന് പറയട്ടെ ഉത്തരം. എന്താടാ വരട്ടെന്നോ? ഇറങ്ങി വാടാ. തല്ലി പൊളിക്കണോ? വേണ്ട, ഞാനിവിടെ ഉണ്ട്. നിങ്ങൾക്ക് പൈസ അല്ലേ വേണ്ടത്? അത് ഞാൻ തരും. വേണ്ടടാ, പലിശക്ക് തന്നതല്ലടാ പൈസ, ജോലി ചെയ്യാനാ തന്നത്. പൈസയും പലിശ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പറഞ്ഞ പണി അങ്ങ് ചെയ്താൽ മതി. ഇല്ല, പൈസ എങ്ങനെയും തിരിച്ചു തരും. നിങ്ങളിപ്പോ പോ, ഒരു തല്ലിനും ബഹളത്തിനും ഞങ്ങളില്ല. അല്ലെങ്കിൽ പിന്നെ കാശിന് കൊള്ളാത്ത നീയൊക്കെ എങ്ങനെ തിരിച്ചു തരുമെന്ന് പലരും കൂട്ടി തരുമോ? എന്തുപറ്റി? എനിക്ക് അന്യരുടെ വാക്കുകളിലൂടെ മാത്രം പരിചയമുള്ള ഗുരുജി ഇത്ര നിർമ്മല ഹൃദയനല്ല. ടീച്ചർക്ക് എന്നെ കുറിച്ച് എന്തറിയാമെന്നല്ലേ? ഏതോ തെരുവിൽ നിന്ന് ഓർഫനേജിലെ മതിൽക്കെട്ടിനുള്ളിൽ ഒരു റിബലായി വളർന്ന റോയി ചെറിയാൻ എന്തിനോടൊക്കെയുള്ള പ്രതികാരം പോലെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഫസ്റ്റ് റാങ്കും മാർഷൽ ആർട്സിൽ പ്രാവീണ്യം നേടി ഗുണ്ടയായി തീർന്ന കഥ. ഇനി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഇതല്ല. വേണ്ട, എനിക്കറിയാം. സോമനസാലെ ഉപേക്ഷിച്ച അക്രമത്തിന്റെ മാർഗം എന്നെ ഓർമ്മപ്പെടുത്തല്ലേ എന്ന് അല്ലേ? മുന്നറിയിപ്പില്ലാതെ ഇന്ന് കോളേജിൽ നിന്ന് നേരത്തെ വന്നു. അപ്പൊ തോന്നി സുധിയുടെ അനുമോളെയും മോളൂട്ടിയും അനുജത്തിയും ഒക്കെ ഒന്ന് കാണുമെന്ന്. ഉടനെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങോട്ട് പോന്നു. സൗകര്യങ്ങൾ കുറവാ ടീച്ചർ. ഇത് അറിയാം രേണുക. ഞാൻ പറയാലോ നമ്മുടെ ടീച്ചർ. ടീച്ചർ എന്താ മിനിമോളെ കൊണ്ടുവരാത്തത്? അത് ഞാൻ പോരുമ്പോ അവള് നല്ല ഉറക്കാ. ഇനിയും കൊണ്ടുവരല്ലോ. ആ ടീച്ചർക്ക് കുടിക്കാൻ ചായ കാപ്പിയോ ഒന്നും വേണമെന്നില്ല. അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ പോയി കാപ്പി എടുക്ക്. വേണ്ടെന്നേ, ഞാൻ ഇപ്പൊ കഴിച്ചതാ. ആ ടീച്ചർ ഇത് അനുമോള്. അനുമോളി ആന്റി അറിയോ? ആരാ? ടീച്ചർ ആന്റി. എന്നെ എല്ലാവർക്കും നല്ല പരിചയമാണല്ലോ. മോളെ ടീച്ചർക്ക് മരിച്ചുപോയി ഞങ്ങളുടെ ചേച്ചിയുടെ നല്ല ചായയുണ്ട്. ആ ചേച്ചിയായിട്ട് തന്നെ എന്നെ കരുതിയാ മതി. പിന്നെ നിങ്ങൾ മാത്രമല്ല, എനിക്കിപ്പോ 4 അനിയന്മാര് വേറെയുണ്ട്. പ്രോഗ്രാം നന്നായിരുന്നു. താങ്ക് യു മാഡം. ഡ്രസ് ചേഞ്ച് ചെയ്യ്. ഓർമ്മയുണ്ടല്ലോ എന്തുപറ്റി? ഒന്നുമില്ല. നീ ഇങ്ങനെ കോളേജിൽ പോവാതെ എന്നിട്ട് എന്ത് കാര്യാ മോളെ? ആ കുട്ടിക്ക് ആയുസ് അത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്കാം, അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്വാസം മുട്ടിച്ച് കൊന്നൂന്നല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ആ ആരാ എന്താണെന്ന് തെളിവില്ലാത്ത സ്ഥിതിക്ക് കേസ് തേഞ്ഞു വാഞ്ഞു പോവുകയുണ്ടാവൂ. ആ നീ ചെന്ന് കുളിച്ച് കോളേജിൽ പോവാൻ നോക്ക്. ഗുഡ് മോർണിംഗ്. ക്ഷമിക്കണം, തെറ്റ് ചെയ്യരുതെന്ന് ആദ്യമായിട്ട് ഉപദേശിച്ചത് ടീച്ചറാ. തിരിച്ചുപദേശിക്കാൻ കഴിവുണ്ടോന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിച്ചോട്ടെ, ഈ ചെയ്യുന്നത് തെറ്റല്ലേ? എന്ത്? നിങ്ങളുടെ അത്ര അറിവോ പഠിപ്പോ ഇല്ല, പക്ഷെ കണ്ടാൽ മനസ്സിലാവും. ടീച്ചർ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞതിൽ തന്നെ എന്തോ ഉണ്ട്. ഒരിക്കൽ ടീച്ചർ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവരും ദുഃഖിക്കുന്നവരും കാണുമെന്ന്. അങ്ങനെയുള്ള ആരും എനിക്കില്ല. എന്താണെങ്കിലും എന്നോട് പറയാം. ആർക്കും ആവശ്യമില്ലാത്ത എൻ്റെ ജീവിതം കൊണ്ട് ടീച്ചർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ. ടീച്ചർ ആരെയാ ഭയപ്പെടുന്നത്? പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നിൽക്കൂ. മരിച്ചുപോയ എന്റെ സഹോദരനെയാണ് ഞാൻ നിങ്ങളിൽ കണ്ടത്. ഇനിയും ഒരു കുരുതി, അത് കാണാൻ എനിക്കാവില്ല. നിയമത്തിന്റെ വഴിയിലൂടെ അല്ലാതെ മറ്റൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞാൻ പറയാം. ടീച്ചർക്ക് എന്നെ വിശ്വസിക്കാം. ഞാനാ പറയുന്നത്. ഇനിയുള്ള യുദ്ധത്തിന് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. നിയമത്തിന്റെ വഴിയിലൂടെ. പോലീസ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എവിടെ പോയി പറയാനും അവൾക്ക് മടി കാണുകയല്ല. എങ്കിലത് പത്രത്തിൽ വരും, നമ്മളെല്ലാം തൂങ്ങുകയും ചെയ്യും. ഇല്ല, നമ്മൾ ആരും തൂങ്ങാൻ പോകുന്നില്ല. തൂങ്ങാൻ പോകുന്നത് അവളാ. സാക്ഷിയായി അവളെ ജീവനോടെ വിട്ടത് ആദ്യത്തെ തെറ്റ്. പോലീസിൽ പറയാൻ വേണ്ടി ഇത്രയും നാളും അവൾക്ക് ജീവൻ നീട്ടിക്കൊടുത്തത് രണ്ടാമത്തെ തെറ്റ്. കേസ് ഫയൽ ചെയ്തത് മൂന്നാമത്തെ തെറ്റ്. അവള് കംപ്ലൈന്റുമായി വന്നപ്പോ കോളേജ് പിള്ളേർ സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടോ, താൻ ചെയ്യണമായിരുന്നു, പറ്റില്ലെന്ന് പറയണമായിരുന്നു. എങ്കിൽ എന്റെ ജോലി അന്നേരം തെറിച്ചേനെ. ഓ, അതിന്റെ ഇരട്ടി ഇവിടുന്ന് പിടുങ്ങിക്കൊണ്ട് പോകുന്നില്ലേ? ഞാൻ അയാളുടെ വേക്കിട്ട് കയറണ്ട. അവന്മാരും അവളും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ആ പെണ്ണിന്റെ അച്ഛനെങ്ങാനും ഒരു കുത്തിപ്പൊക്കിയാലുണ്ടല്ലോ, എന്താ വേണ്ടെന്ന് ഇയാൾ പറയും. അയാള് പറയണ്ട, അല്ലാതെ തന്നെ എനിക്കറിയാം. അവൾ കോടതിയിൽ ഇവനെതിരെ മിണ്ടില്ല. എനിക്കിവനെ പോലെ അവൾക്ക് അവളേക്കാൾ ജീവനായി അവൾ വളർത്തുന്ന ഒരു കുട്ടിയുണ്ട്. ഇവളുടെ മുഖം കണ്ട അറിഞ്ഞൂടെ ഇവളത് പോലീസിൽ പറയത്തില്ല. ആ സിഐ കള്ളം പറഞ്ഞായിരിക്കും, അല്ലയോ? ഇവനെ കമ്പേഴി എണ്ണിച്ചിട്ട് നിനക്ക് എന്നാ നേടാനാവച്ചേ? പറ, സത്യം പറ. നീ പോലീസിൽ പറഞ്ഞു 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 എന്തു വിചാരിച്ചടി പുല്ലേ? നീ എന്ത് പോലീസിൽ പറഞ്ഞ അവരിവനെ തൂക്കിക്കൊല്ലുമെന്ന് വിചാരിച്ചല്ലടി. നിന്നോട് പറയരുത് പറയരുതെന്ന് 100 പ്രാവശ്യം പറഞ്ഞല്ലടി. എന്നിട്ട് നീ പറഞ്ഞു. ആ തെണ്ടി ചെക്കന്മാർ കൂട്ടുള്ളതുണ്ട് നിനക്ക് എന്തു ആകാന്ന് കരുതല്ലേ? അവന്മാര് നിനക്ക് വേണ്ടി എന്തും ചെയ്യും. ഇനിയിപ്പൊ നീ കല്യാണം കഴിക്കാതെ ഒന്ന് പ്രസവിച്ച അതിനെയും കൂടെ അവരേറ്റെടുക്കുവോ? നീ സാക്ഷി പറയാൻ പോകുമ്പോ നിനക്ക് ഞങ്ങളോടൊരു വൈരാഗ്യം തോന്നണ്ടേ? അതിനോട് നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ഒരു ചാട്ടക്കാരി കുതിരയാണെന്ന് അറിയാമടേ. അതുകൊണ്ട് മെരുക്കാൻ പറ്റിയ ഒരാളെ കഴിഞ്ഞിട്ടുണ്ട്. ഡിസൂസ, സജീവേ, ടീച്ചറാണെന്നുള്ള ബഹുമാനം വല്ലതും നിനക്കൊണ്ടോടാ? ചേച്ചി എന്താ പറ്റിയേ? പറ ചേച്ചി, എന്താ സംഭവിച്ചത്? എന്താടി ഉണ്ടായത്? പറയില്ലല്ലേ? എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ മനുഷ്യനെ ഓർത്തെങ്കിലും പറ, എന്താണ് ഉണ്ടായത്? പറയാൻ കണക്കുകളും എണ്ണി എണ്ണി പറയണം ഞങ്ങൾക്ക്. ഒരിക്കൽ പോകരുതെന്ന് പറഞ്ഞപ്പോ അനുസരിച്ചതാ, ഇനി ആവില്ല. പക്ഷേ തിരിച്ചു വരുമ്പോ ഞാൻ ജീവനോടെ കാണില്ല. കുറെ കുരുതി നടത്തി രക്തം ഒഴുക്കി പ്രതികാരം വീട്ടി വരുമ്പോ എനിക്ക് നഷ്ടപ്പെട്ടതല്ല നീക്ക് തിരിച്ചു വരാനാവോ? അനിത എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് ലോകം അറിയണമെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ട ഞാനും എന്റെ കേസും കോടതിയിലെത്തണം. അതുവരെ നിങ്ങൾ ക്ഷമിച്ചേ മതിയാവൂ. എന്നെ ഓർത്ത് പോകരുത്. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ഇനി നിങ്ങളിൽ ആരെങ്കിലും കൂടെ നഷ്ടമായാൽ സംഭവ ദിവസം നിങ്ങളെ ഒരു മാരുതി വാനിൽ ആളൊഴിഞ്ഞൊരു ബംഗ്ലാവിലേക്ക് തട്ടിക്കൊണ്ടുപോയെന്നാണല്ലോ പറയുന്നത്. ആ വാന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഉണ്ട്. KL 7 9543. ഇതേ നമ്പറിലുള്ള മാരുതി വാൻ കേരളത്തിലെ ഒരു RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതേ നമ്പറിലൊരു വാഹനമുണ്ട്, പക്ഷേ അത് മാരുതി വാനല്ല, TVS മൂപ്പടാണ്. ഒരു സുബ്രഹ്മണ്യ സ്വാമി എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തത്. Objection, Your Honor. It's a clean evidence of fraud. We will sort it out later. Now you may proceed. പവർ ഹൗസ് റോഡിലുള്ള പഴയ ബംഗ്ലാവിൽ ഒരു നക്ഷത്ര വേശ്യാലയം പ്രവർത്തിക്കുന്നുണ്ട്. മേലേക്കടയിലുള്ള സ്ത്രീകൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു സങ്കേതം. മിസ് വിജയലക്ഷ്മി, സോറി, ഒരു കുഞ്ഞിന്റെ അമ്മയെ മിസ് എന്ന് സംബോധന ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതെ, ശ്രീമതി വിജയലക്ഷ്മി ആ നക്ഷത്ര വേശ്യാലയത്തിലെ സ്ഥിരം സന്ദർശകയാണെന്നുള്ളതിന് സാക്ഷികളുണ്ട്. ടാക്സി ഡ്രൈവർ വാസു. വാസുവിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകണം. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? അറിയും. നിങ്ങൾ അവരെ എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത്? പല രാത്രിയിലും എന്റെ വണ്ടിയിൽ അവരെ ബംഗ്ലാവിൽ കൊണ്ടുവിടുകയും വെളുപ്പിന് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇല്ല, പച്ച കള്ളാണ് ഇയാൾ പറയുന്നത്. ഇയാൾ എനിക്കറിയില്ല. ഇയാളുടെ ടൈസിൽ ഞാൻ കേറിയിട്ടില്ല. തന്റെ കന്യകത്വം പിച്ചു ചീന്തപ്പെട്ടു എന്ന് പറയുന്ന വിജയലക്ഷ്മി ഒരു വെർജിൻ അല്ല എന്നുള്ളതിന് തെളിവുകളുണ്ട്. ഷീ വാസ് എ സെലക്റ്റീവ് പ്രോസ്റ്റിറ്റ്യൂട്ട്. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് ആരോപിച്ചു നിൽക്കുന്ന നിങ്ങൾ ഒരു നിംഫോമാനിയാക്കും പുരുഷന്മാരുടെ പുറകെ പായുന്ന കാമവെറി പിടിച്ചൊരു സ്ത്രീയുമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാനാവുമോ? അതിന് ഉദാഹരണമാണ് തെമ്മാടികളും ഗുണ്ടകളുമായ 6 പുരുഷന്മാരുമായി ഇവർക്കുള്ള ബന്ധം. പല ദിവസങ്ങളിലും വിജയലക്ഷ്മി അന്തി ഉറങ്ങാറുള്ളത് ഈ 6 പേർക്കൊപ്പമാണെന്നുള്ളതിന് തെളിവ് തരാൻ ഇവിടെ പല സാക്ഷികളും ഹാജരായിട്ടുണ്ട്. I can establish beyond doubt that she was not at all a virgin before this incident. അന്യായത്തിൽ പറയുന്നത് പോലെ ഈ നിൽക്കുന്ന വിജയലക്ഷ്മി ഒരു കന്യകയല്ല. മാന്യതയുടെ പ്രതിച്ഛായയുള്ള ഒരു സെലക്റ്റീവ് പ്രോസ്റ്റിറ്റ്യൂട്ടാണ് ഇവർ. നക്ഷത്രവേശ്യാലയത്തിലെ നിത്യ സന്ദർശകയും പുരുഷന്മാരുടെ പുറകെ വായുന്ന ഒരു നിംഫോമാനിയാക്കും ഒരു കുട്ടിയുടെ അമ്മയുമായ ഇവർ ഇങ്ങനെ ഒരു കള്ളക്കേസുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് മാന്യരായ എന്റെ കക്ഷികളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കേസ് വിധി പ്രഖ്യാപിക്കാൻ 15-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തന്നെ ബലാത്സംഗം ചെയ്തു എന്ന ആരോപണവുമായി കോടതിയിലെത്തിയ വിജയലക്ഷ്മിക്ക് തന്റെ ആരോപണം തെളിയിക്കാൻ പറ്റാത്തതിനാലും അന്യായക്കാരി, ദുർനടത്തക്കാരിയും വ്യഭിചാരം തൊഴിലാക്കിയവളുമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലും ഇനി ഇത്തരം കേസുകളുമായി കോടതിയിലെത്തരുതെന്ന താക്കീതോടും മാന്യമായി ജീവിക്കണം എന്നുള്ള ഉപദേശം അന്യായക്കാരി വിജയലക്ഷ്മിക്ക് കൊടുക്കുന്നതോടൊപ്പം പ്രതികൾ കുറ്റക്കാരല്ലെന്ന് തെളിയിക്കപ്പെട്ടതിനാൽ പ്രതികളെ വെറുതെ വിടാൻ ഈ കോടതി ഉത്തരവിടുന്നു. എന്താ അവൾ കഥക തുറക്കണില്ല? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വരൂ, കാണാം. तटीट एल्लावर्क्कुम सुखमायिट्ट कळियान विचारिच्चल्लडा एवडा मट्टुल्लवन्मारे अरियिल्ल नी परयिल्ल अल्ले तोडरुवने तोट्टा नी एंदियोडा एन्ने तल्लुवो अदेडा तल्लुम एच्चिल मेडिच्च तळंपिच्च ई कई उंडल्लो अरिञ्ञेरियु ञान सजीवने कोन्नत ഞങ്ങളാ നീ ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല വല്ലവരുടെയും വാക്ക് കേട്ട് തെളിവില്ലാത്ത ഈ കേസ് അന്വേഷിച്ച് സ്വന്തം കുടുംബം കുരുതി കൊടുക്കാൻ മാത്രം മണ്ടനല്ല താൻ. എനിക്കറിയാം. ഇനി നല്ല തൊപ്പിക്ക് താഴെയുള്ള പരട്ട തലയിൽ എന്തെങ്കിലും കുരുട്ടുകുത്തിയും പൊക്കിക്കൊണ്ട് വന്നാൽ ഇതിന്റെ ബലം നീ അറിയും. കാരണ നിന്നെ चीटी चीटी कलचीप नाटिक वृत्ति ऐर्पड़ो अब चेरद സത്യം പറഞ്ഞ താനെന്തിനാ നോക്കി പഠിപ്പിക്കുക? പിന്നെ അധികം നിന്ന് മസിൽ പിടിക്കാതെ സാർ പോ, വീണ്ടും കാണാം. ആ സിഐയാ അവന്മാരെ അറസ്റ്റ് ചെയ്തില്ലെന്ന്. പിന്നെ നിർത്ത്, വേണ്ട, എനിക്കൊരു പട്ടിയുടെ സഹായം വേണ്ട. എല്ലാത്തിനും കൂട്ടായിട്ട് അവനെ ഉണ്ടായിരുന്നുള്ളൂ. അവനെ വെട്ടിയ ഓരോ വെട്ടുവേറ്റത് എന്റെ ഹൃദയത്തിലാ. വിടില്ല ഞാൻ. ഗുരുജി, പ്രദീപ്, ബെന്നി, ഉസ്മാൻ, വിനോദ് ആൻഡ് സുധി, ചോരയ്ക്ക് ചോര. സജീവൻ എനിക്ക് നഷ്ടപ്പെടുമ്പോൾ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ഒന്നുപോലുള്ള ഒരാൾ അവർക്ക് നഷ്ടപ്പെടണം. സുധി കൊല്ലണ്ട, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അവന്റെ ശരീരവിനി അനങ്ങരുത്. എല്ലാ നരകവും അവൻ കാണണം, അനുഭവിക്കണം, ഇഞ്ചിഞ്ചായി മരിക്കണം. बोल तेरा भाई किधर है? किधर है वो साला? वो हरामजादा किधर है? तेरा भाई किधर है? बोल जल्दी, नहीं तो जान से मार दूंगा। बेनी, बेनी, अरे बेनी, हेलो ഞാനാ ഗുരുജി വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കോടതി പോലും ഒരു സമയം കൊടുക്കും അന്ത്യാഭിലാഷം നിറവേറ്റാൻ അതുപോലെ ഞങ്ങളും വിധി നടപ്പാക്കുന്നതിന് മുമ്പ് നിനക്കൊരു സമയം തരുന്നു അടുത്ത 24 മണിക്കൂർ അതായത് നാളെ വൈകുന്നേരം 6 മണി അതിനു മുമ്പ് നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ എവിടെ പോയി ഒളിച്ചാലും രക്ഷപ്പെടാനാവില്ല താൻ ആദ്യം എവിടെയെങ്കിലും ഇരിക്കേ എടോ എനിക്ക് ജയിക്കണം അവന്മാരെ തോൽപ്പിച്ച് എനിക്ക് ജീവിക്കണം ഞാൻ പണം ചെലവാക്കി തന്നെ ജയിപ്പിച്ചത് തനിക്ക് സൂഹിക്കാൻ വേണ്ടി മാത്രമല്ല വീട് പ്രതാപ പറയുന്ന ഒന്ന് കേക്ക് മുതലാളിയുടെ കാര്യമല്ല ശരിയാക്കിയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ത് ശരിയാക്കാനാടോ സജീവനെ കൊന്നത് അവന്മാരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാമായിരുന്നിട്ടും അവന്മാർക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ വയ്യാത്ത താൻ ഇവിടത്തെ പോലീസിനെ പറ്റി തനിക്ക് വിശ്വാസമില്ല അത്രയല്ലേ ഉള്ളൂ എടോ ഈ ചൂടത്തും ഈ കതറുടുപ്പിട്ടോണ്ട് എം പി ആണെന്നും പറഞ്ഞ് നടക്കുന്നതിന് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ ആ അവര് പറഞ്ഞ ആ 24 മണിക്കൂറുണ്ടല്ലോ ആ സമയം നമ്മൾ രണ്ടാളും സെൻട്രൽ ഗവൺമെന്റ് സെക്യൂരിറ്റിയിലായിരിക്കും നാളെ എത്രയാ തീയതി എന്നറിയാമോ ഒക്ടോബർ 26 അതായത് കേരളത്തിലെ ആദ്യത്തെ അറ്റോമിക് പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ പ്രൈം മിനിസ്റ്റർ ഇവിടെ എത്തുന്നു സമയം ഇപ്പോൾ 7:30 ഏകദേശം 1 മണിക്കൂറിനകം പ്രൈം മിനിസ്റ്ററും കേന്ദ്രമന്ത്രിമാരും എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും അവരുടെ ഇവിടത്തെ പ്രധാന ആതിഥേയൻ ഞാനാണ് തന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടുന്നു അങ്ങനെ ഞാനും താനും ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാനാവാത്ത ഹെവി സെക്യൂരിറ്റി ഫോഴ്സിനുള്ളിലാകുന്നു എന്താ പോരെ നാളെ വൈകുന്നേരം അവര് തന്നെ തട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള സമയം തീരുന്നതിന് മുമ്പ് അതായത് 6 മണിക്ക് മുമ്പ് ഒരു പ്രത്യേക ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മന്ത്രിമാരോടൊപ്പം നമ്മളും ഡൽഹിക്ക് പറക്കുന്നു അവിടെ എത്തിയാൽ ഈ പട്ടികൾക്ക് തന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നിട്ടും പേടിയാണെങ്കിൽ കുറച്ചുനാൾ പുറത്തെവിടെങ്കിലും പൊയ്ക്കോ എല്ലാം ഒന്ന് തണുത്തിട്ട് വന്നാ മതി ഇതുപോലെ നടക്കോളൂ ഒന്ന് പറഞ്ഞു കൊടുക്കുവാണേ പിന്നെ നടക്കാതെന്താ സെൻട്രൽ മിനിസ്ട്രിയിൽ എം പി സാറിനുള്ള പിടി മുതലാളിക്ക് അറിയാവുന്നതല്ലേ പിന്നെ 24 മണിക്കൂറില്ലേ അവന്മാരെവിടെ ഒളിച്ചാലും പുകച്ച് പുറത്ത് ചാടിച്ച് ഞാൻ പൊക്കും ആ നമ്മൾ രണ്ടു വഴിക്ക് പിരിയുന്നു ഏതെങ്കിലും ഒരിടത്ത് അവൻ കാണും പ്രതാപൻ എവിടെ അവനെവിടെ എന്തായി? ഒരു വിവരവുമില്ല സാർ. അരിച്ചു പറക്കണ എല്ലാടോ അവന്മാരുടെ ഫ്ലാറ്റും ആസ്പത്രി കിടക്കുന്ന സുധി താമസിക്കുന്ന പാകിസ്ഥാൻ കോളനിലെ വീടും എല്ലാം സാർ. ഓ, ഒരു മണിക്കൂറിന് കഴിഞ്ഞാലേ ശ്വാസം നേരെ വീഴത്തുള്ളൂ. ആ ഫ്ലൈറ്റ് ഒന്ന് ആകാശത്തേക്ക് പൊങ്ങിയാൽ മതിയായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ച ഞാൻ സാറേ എടുക്കണോ വണ്ടി? Oh!